കസ്റ്റമറിന്റെ ഇഷ്ടത്തിന കൊടുക്കുക, നമ്മളുടെ ഇഷ്ടത്തിനല്ല. അവർക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും. അവരിപ്പോ പറയുന്ന ഒരു രണ്ട് വണ്ടി നിന്ന് അയച്ചിട്ട് അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ വണ്ടി നിന്ന് അയച്ച് കൺഫേം ആയിട്ട് കൊടുക്കുക. കെ എസ് ആർ ടി സി ഒക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ, കെ എസ് ആർ ടി സികളൊക്കെ ഇവിടെ പൊളിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് പാലക്കാട് ആനപ്പുറം എന്നുള്ള സ്ഥലത്താണ്. ആനപ്പുറം എന്ന് പറഞ്ഞാൽ കൊടുവായൂർ പോണ റൂട്ടിൽ ആനപ്പുറം എന്ന സ്ഥലത്ത് പഴയ മാർക്കറ്റ്. ഇതൊരു ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനമാണ്. ഈ ഇവിടെ ഇഷ്ടം പോലെ വലിയ വണ്ടികളിലെയും ചെറിയ വണ്ടികളിലെയും എല്ലാ സാധനവും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് സാധനം നമുക്ക് അവർ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അത് അഴിച്ചു തരും വണ്ടിയിൽ നിന്ന്. അഥവാ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ അവർ തന്നെ നമുക്ക് മാറ്റിത്തരും. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സി ജി സ്കൂൾ. ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന റോഡാണ്. പാലക്കാട് നിന്ന് വരുമ്പോൾ കൊടുവായൂരിലേക്ക് പോകുമ്പോൾ ആനപ്പുറം എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം. ഈ ഗേറ്റ് എപ്പോഴും അടച്ച് ഇട്ടിരിക്കായിരിക്കും. അതിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ ഒരു പഴയ മാർക്കറ്റിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണ്. കാരണം വലിയ സംഭവമാണ്. ഇതിനുള്ളകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിയുടെ കേട്ടോ, ഒരു ഒരാളുടെയാണ്. അതുപോലെ ടയറുകൾ, ഏത് ടൈപ്പ് വണ്ടിയുടെയും ടയറുകൾ അവൈലബിൾ ആണ്. ലോറി, കാറ്, അതുപോലെ ടൂ വീലറിൻ്റെ ഏത് വണ്ടിയുടെയും ടയറുകളും അതിൻ്റെ ഡ്രമ്മും ഡിസ്കും എല്ലാം അവൈലബിൾ ആണ്. ഏത് വണ്ടിയുടെ ആയിക്കോട്ടെ ഇവിടെ നമുക്ക് വാങ്ങി മാറ്റിയിട്ട് പോവാം. പിന്നെ സൈലൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സൈലൻസറൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയത് വാങ്ങി വയ്ക്കുമ്പോൾ നല്ല പൈസ വരും. ഇവിടെ വന്നാൽ നമുക്ക് അങ്ങനെ സൈലൻസർ മൊത്തം സെറ്റ് അങ്ങനെ വാങ്ങി സെറ്റ് ചെയ്യാം. അതുപോലെ വീൽ ഡ്രമ്മുകൾ, വീൽ ഡ്രമ്മ് സാധനങ്ങളൊക്കെ, ലീഫ് സെറ്റുകൾ, ലീഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് അങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ വാങ്ങി കൊടുത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാ വണ്ടിയുടെയും ലീഫ് സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിനപ്പുറത്ത് ടൂ വീലറിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ടൂ വീലറിൻ്റെ അങ്ങോട്ട് പോവാം. കണ്ടോ, ഇതൊരു വലിയ സംഭവം തന്നെ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനൊരു പഴയ പൊളി മാർക്കറ്റ്. നമ്മൾ ടൂ വീലറിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അതെ, ഇത് മുഴുവൻ ടൂ വീലറിൻ്റെ കിടക്കുന്നത്. ഏതൊക്കെ വേണോ, ആക്റ്റീവ് വേണോ, ആക്സസ് വേണോ, എന്ത് വേണമെങ്കിലും കിട്ടും. ഒരു സംഭവം നമ്മൾ ചോദിച്ചാൽ അത് അയച്ചു തരും. ഇതുണ്ടല്ലേ, കിടക്കണ കിടപ്പ് ഉണ്ടല്ലേ, പീസ് പീസാക്കിയിട്ട് ഇവരൊക്കെ പുറത്തുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഇവിടുത്തെ ആണോ? അതെ. ടൂ വീലറിൻ്റെ ഒരു എല്ലാ സാധനവും ഉണ്ടല്ലേ. ടൂ വീലറിൻ്റെ ആളാണ് ഞാൻ. അതെ, മാത്രമാണ്. ആ ശരി, ടൂ വീലറിൻ്റെ സെക്ഷനിലാണ്. ടൂ വീലറിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പേരെന്താ? രഘു. രഘു, പാലക്കാട് തന്നെ ഇവിടെ. കിണാശ്ശേരി. കിണാശ്ശേരി, ഇവിടെ തന്നെയാണ് പോയത്. അതെ, ഓക്കെ. ഇത് മുഴുവൻ കംപ്ലീറ്റ് ആണ്. നമ്മളിപ്പോ വണ്ടിയിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത്. നല്ല ഫ്രഷ് പീസാണ് കൊടുക്കുന്നത്. അതെ, നമ്മള് നല്ല സാധനങ്ങളെ കൊടുക്കുള്ളൂ. അതെ, അഴിച്ച് നമ്മൾ പറഞ്ഞ അഴിച്ചാണ് തരും അല്ലേ. കസ്റ്റമറിന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുക, നമ്മളുടെ ഇഷ്ടത്തിനല്ല. അവർക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും. അവരിപ്പോ പറയുമ്പോൾ ഒരു രണ്ട് വണ്ടിയിൽ നിന്ന് അയച്ചിട്ട് അവർക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയിൽ നിന്ന് അയച്ച് കൺഫേം ആയിട്ടാ കൊടുക്കുക. ഇവിടെ ഫിറ്റിംഗ് ഇല്ല അല്ലേ. ഇല്ല, ഫിറ്റിംഗ്സ് വളരെ അങ്ങേയറ്റം കുറവാണ്. അതെ, അത് ശരി. അപ്പോൾ ജനുവിനായി നല്ല പാർട്സ് നോക്കിയെടുക്കാം. എല്ലാം നല്ല പാർട്സ് കൊടുക്കുകയും ചെയ്യും. അതേപോലെ റിട്ടൺ വരുന്ന പരിപാടിയില്ല. അങ്ങനെ അവർക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ വളരെ അങ്ങേറ്റം റിട്ടൺ എടുക്കുകയും ചെയ്യും. ആ ശരി. ആ അതായത്, ആ ശരി, അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടൺ കൊണ്ടുപോയ സാധനം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിട്ടൺ എടുക്കും. അത് വേറെ എവിടെ ഇല്ലാത്തൊരു സംഭവം കേട്ടോ. അത് ഞങ്ങൾ ഈ കമ്പനിയിൽ അത് ചെയ്യലുണ്ട്. നമുക്ക് തൃശ്ശൂരൊക്കെ പോയി വാങ്ങിയ തന്നെ അവിടെ കയറി കഴിഞ്ഞാൽ തന്നെ അറിയാലോ. ശരി, ഇതിപ്പം ടൂ വീലറിൻ്റെ സെക്ഷനാണ്. ഇവിടെ എന്താ പിന്നെ ബോഡി പാർട്സ് ആണ് ശരി, മറ്റേ പാർട്സ് ആണ് ശരി. എഞ്ചിനൊക്കെ അഴിച്ച് കൂട്ടിയിരിക്കുന്നുണ്ടല്ലോ. പീസ് പീസായി കൊണ്ടിരിക്കുകയാണ്. ടൂ വീലറിൻ്റെ ഷോപ്പറും വേണം പറയാം. ചേട്ടൻ്റെ പേരെന്താ? ദേവദോസ്. ഏ ദേവദോസ്, ഇവിടെ തന്നെയാണോ? പാലക്കാടാണോ? ആ പത്തമോലം. എവിടെ? ആത്തമോലം. ആ ഓക്കെ. കുറേ വർഷം എവിടെ? ഇവിടെ വന്നിട്ട് ഒരു ഒന്നര വർഷം. ഒന്നര. ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഉണ്ടാവും?
2 വർഷം Active series and a paracard or not to San Mindful. They took you on the Sana. You run the Potana Sayor and the Moki. No, Ignish. KSRC is a polygon. KSRC is a polygon. This is a visa. This is a visa. I am going to go to the engine. Cut the വലിയ വണ്ടികളിലും ചെറിയ വണ്ടികളിലും ഒക്കെ പാർട്സ് ഉണ്ട് ട്ടാം പോലെ അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് Another scrap in wood, another scrap in wood. Details and the pump in the section.
പമ്പ് അലുമിനിയത്തിന്റെ ഭാഗങ്ങളൊക്കെ വേർതിരിക്കുകയാണ്. ഇത്ര പേര് ഒരുപാട് പേര് പണിയാണ്. വലിയൊരു സംഭവമാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. എല്ലാ സാധനത്തിനും ഇവിടെ വന്നാൽ മതി, അവൈലബിൾ. ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടാം. ലീഫ് സെറ്റുകൾ. ഇത് എത്ര വർഷമായി ഉണ്ടാവും തുടങ്ങിയത്? 20 അല്ലേ ഇവിടെ? അതെയോ? നമ്മൾ പണ്ട് ആ കേശ നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ പ്രിയദേശിയുടെ അവിടെയൊക്കെ അത് ഇവരെ തന്നെയായിരുന്നു. ആ ശരി. എത്രയാണെന്ന് അറിയില്ല. ഇല്ല അല്ലേ? സെയിൽസ് മാനേജറാണ് ഇവിടുത്തെ. ടൂ വീലർ ബൈക്കിന്റെ സെക്ഷൻ. ഓരോന്നിനും ഓരോ ആൾക്കാരാണ് അല്ലേ? ഇവിടുത്തെ പ്രത്യേകം എന്താണ്? നമ്മൾ എന്തെങ്കിലും സാധനം അത്ര നോക്കിക്കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും അല്ലേ? അതൊരു പ്രത്യേകത തന്നെയാണ്. അതെ, ഓക്കെ. അല്ല, ഇത് ടൂ വീലറിന്റെ എല്ലാ സാധനവും കിട്ടുമല്ലേ? എല്ലാ സാധനവും അവൈലബിൾ ആണ്. അതെ, ഒരു ബുള്ളറ്റ് നിൽക്കുന്നു. വെയിലത്ത് നിന്നിട്ട് തന്നെ പണിയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല അവർക്കും. പൊതി വെയിലാണ്. പീസ് പീസായി കിടക്കുന്ന സാധനം. അതൊക്കെ സ്ക്രാപ്പ്. കോടികൾ മുടക്കിയിട്ട കളി കേട്ടോ. കോടികൾ കോടികൾ മുടക്കിയിട്ടുള്ള കളിയാണ്. കെ എസ് ആർ ടി സി വരെ അവർ വാ എടുത്ത് പൊളിക്കുന്നുണ്ട് അവിടെ. അവർക്ക് അങ്ങനെ കെ എസ് ആർ ടി സി എന്നോ ഇങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതുവരേക്കും എല്ലാവർക്കും താൽക്കാലികമായി വിടാം.